2025 നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കൊറോണ കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ മുഖത്ത് മാസ്ക് വെക്കണ്ട, സാനിറ്റൈസർ തേക്കണ്ട, സാമൂഹിക അകലം പാലിച്ച് 2 മീറ്റർ ദൂരം മാറിയിരിക്കണ്ട. ഇതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അന്നവൻ വെറും അശോകനായിരുന്നു, മുഴുക്കുടിയനായ രാജന്റെ മകനായിരുന്നു. മഴയത്ത് കൊറോണ വരാതിരിക്കാൻ മാസ്ക് ഇല്ലാത്തതുകൊണ്ട് വട്ടയിലേക്ക് കയറി അത് മുഖത്ത് വെച്ച് സ്കൂളിൽ പോയിരുന്ന അശോകൻ. ഓരോ രോഗിയുടെ ജീവിതത്തിലും കൃത്യമായി സമ്പർക്കം പുലർത്തുകയും മുന്നോട്ടുള്ള ടെസ്റ്റുകൾക്ക് വൈദ്യസഹായമായി എത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടാവും. കാതിൽ ചുവന്ന മാസ്കിന്റെ വള്ളിയിട്ട ഒരു കൊച്ചു കൊറോണ രോഗി എനിക്കുമുണ്ടായിരുന്നു. ഒരു സൂക്കേടുമില്ലാത്ത അശോകനെ കോവിഡ് രോഗിയാക്കി മാറ്റിയ ബാലചന്ദ്രൻ, എന്നെ പെടുത്തിക്കളഞ്ഞ കാലൻ. സ്മോളിൽ ഞാൻ ഉച്ചയ്ക്ക് പച്ചവെള്ളം മണ്ണ ഒഴിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് കൂൾ വാട്ടർ നിർത്തുന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛന്റെ കടയിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത മാസ്ക് കൊണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ചെസ് കളിച്ചു, കടൽ തീരത്ത് പോയിരുന്ന് തിരമാലകൾ കണ്ടു. സ്വന്തം രോഗത്തേക്കാൾ എന്റെ കൊറോണ വളരണമെന്നും വളർന്ന് വലിയ രോഗിയാകണമെന്നും അവൻ പ്രാർത്ഥിച്ചു. അവന്റെ അച്ഛൻ വാള് വയ്ക്കാൻ പോകുന്ന സമയം നോക്കി അവൻ എനിക്കും വാറ്റൊഴിച്ചു തരുമായിരുന്നു. എനിക്ക് ടച്ചിങ് ആയി അച്ചാറ് തരും. എന്നിലൊരു രോഗിയുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞതവനായിരുന്നു. അവനിലൂടെയാണ് എനിക്ക് രോഗം കിട്ടിയത്. നിറകണ്ണുകളോട് ഞാൻ ചോദിച്ചു, ബാലയ്, വൈറസൊക്കെ ഞാൻ എങ്ങനെ കളയുമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിത് തിരിച്ചു വേണ്ട, നാളെ യാതൊരു അസുഖവുമില്ലാതെ ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്ക് അയാൾക്ക് പകർത്താൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ.